പോലീസിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം 10-ാം ക്ലാസ് ബേസിൽ ഒരു റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്ന കാര്യം മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇതായിരുന്നു നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മിനിമം 10-ാം ക്ലാസ് മാത്രമായിരുന്നു ഇതിൻ്റെ യോഗ്യത പറയുന്നത്. അതുപോലെ തന്നെ ആദ്യം ഫിസിക്കൽ ടെസ്റ്റും നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ അപേക്ഷകൾ കൃത്യസമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പരമാവധി യോഗ്യതയുള്ളവരിലേക്ക് വീഡിയോ ഒട്ടും അടിക്കാതെ തന്നെ നിങ്ങൾ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഈ ഒരു ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സമയമുള്ളപ്പോൾ കാണുക. കാരണം വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. സോ നമുക്ക് സമയം കളയാതെ എന്തൊക്കെയാണ് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ടോട്ടലായിട്ടുള്ള മൊത്തത്തിൽ വരുന്ന പ്രൊസീജിയറും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യരായിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ് മാത്രമാണ് പറയുന്നത്. 10-ാം ക്ലാസ് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നതായിരിക്കും. ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ്, മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള, ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിലുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്, ഒരു പോസ്റ്റിലേക്കാണ്, അതായത് ഒരു ഫോഴ്സിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏതൊക്കെ തസ്തിക നോക്കുകയാണെങ്കിൽ, റിക്രൂട്ട്മെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ആൻഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ, ഈ രണ്ട് തസ്തികകളിലേക്കാണ് ITBPയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ വനിതകൾക്കും പുരുഷന്മാർക്കും സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, 1 നവംബർ 2022 മുതൽ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അഗെയിൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇതിന് മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-ാം തീയതി നവംബറിൽ തന്നെ അപേക്ഷകൾ തുടങ്ങും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന്. കാരണം സൈറ്റ് ലാഗാവാനുള്ള സാധ്യതയുണ്ട്. മിനിമം 10-ാം ക്ലാസ് ബേസിലൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഓൾ ഇന്ത്യ ബേസിൽ വരുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും കയറി അപേക്ഷിക്കും. അതിനോടുകൂടി സൈറ്റ് ജാമാകാനുള്ള, ലാഗാകാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് നിങ്ങളെ മുൻകൂട്ടി പെട്ടെന്ന് അറിയിക്കുന്നത്. അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. തീർച്ചയായിട്ടും സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 30 നവംബർ 2022 വരെ. ഒരു മാസത്തിൻ്റെ അടുത്ത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആയിട്ട് ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനുവേണ്ടി മാത്രമല്ല, നിങ്ങൾ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ITBP മാത്രമായിട്ട് പെരുമഴ പോലെയാണ് അവസരങ്ങൾ ITBP മാത്രമായിട്ട് വന്നിട്ടുള്ളത്. വിവിധ കോൺസ്റ്റബിൾ തസ്തികയിലേക്കും അതുപോലെ തന്നെ ASI തസ്തികയിലേക്കും ഇങ്ങനെ നിരവധി അധികം നോട്ടിഫിക്കേഷൻ നമ്മൾ ഇതിനകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമുക്ക് മുമ്പോട്ടേക്ക് കടക്കാം. നവംബർ 30 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. രണ്ട് തസ്തികകളുണ്ടെന്ന് പറഞ്ഞു, 1 ഹെഡ് കോൺസ്റ്റബിളും അതുപോലെ കോൺസ്റ്റബിളും. ആദ്യം നമുക്ക് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഹെഡ് കോൺസ്റ്റബിളിന് മെയിൽ കാൻഡിഡേറ്റ്സിന് ജനറൽ വിഭാഗത്തിന് 34 വേക്കൻസി, EWS വിഭാഗത്തിന് 10 വേക്കൻസി, OBC വിഭാഗത്തിന് 44 വേക്കൻസി, SC വിഭാഗത്തിന് 15 വേക്കൻസി, ST വിഭാഗത്തിന് 4 വേക്കൻസി. അങ്ങനെ മൊത്തത്തിൽ 107 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഹെഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിന് ഫീമെയിൽ കാറ്റഗറിക്ക്, ഫീമെയിലിന് ഓരോരു കാറ്റഗറിക്കും എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്ന് നോക്കാം. ജനറലിന് 6, EWSന് 2, OBCക്ക് 8, അതുപോലെ തന്നെ SC 2, ST 1. ഇങ്ങനെ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ 19 വേക്കൻസികളാണ് മൊത്തത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് ഹെഡ് കോൺസ്റ്റബിളിന് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ 126 വേക്കൻസി ഉണ്ടെന്നും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് കടക്കാം. രണ്ടും ടെലികമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, ക്വാളിഫിക്കേഷൻ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് പുരുഷന്മാർക്ക് റിസർവ് ചെയ്തിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് മാത്രമുണ്ട് 58 വേക്കൻസി, EWS വിഭാഗത്തിന് 14 വേക്കൻസി, OBCക്ക് 38 വേക്കൻസി, SC 21 വേക്കൻസി, ST 11 വേക്കൻസി. അങ്ങനെ ടോട്ടലായിട്ട് 142 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഫീമെയിൽസിന് ഓരോരോ കാറ്റഗറി വൈസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ജനറൽ വിഭാഗത്തിന് 10 വേക്കൻസി, EWS വിഭാഗത്തിന് 2 വേക്കൻസി, OBC വിഭാഗത്തിന് 7 വേക്കൻസി, SC വിഭാഗത്തിന് 4 വേക്കൻസി, ST വിഭാഗത്തിന് 2 വേക്കൻസി. അങ്ങനെ മൊത്തത്തിൽ മാത്രം 25 വേക്കൻസി മൊത്തത്തിൽ ഇതിന് വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫീമെയിൽസിന് മാത്രമായിട്ടുള്ള കാര്യമാണ്. ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ 167 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം വേക്കൻസിക്കാണോ നമ്മൾ കഷ്ടപ്പെട്ട് അപേക്ഷിക്കേണ്ടത് നോക്കിക്കഴിയുകയാണെങ്കിൽ, നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് നിങ്ങൾ വായിക്കേണ്ടതാണ്. വേക്കൻസി മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്, നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷനും പറയുന്നത് പോലെ തന്നെ
തീർച്ചയായിട്ടും വേക്കൻസി നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് റാലി, അതായത് നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്തേക്ക് തീർച്ചയായിട്ടും കൂടുവാനുള്ള സാധ്യത ഏകദേശം 80% മുകളിലാണ്. കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഇതിനകം നമുക്ക് കാണാൻ സാധിക്കും ഒരുപാടധികം നോട്ടിഫിക്കേഷൻ ITBP മാത്രമായിട്ട്, വേറെ ഒരു വോയിസും ഇല്ലെങ്കിലും ITBP മാത്രമായിട്ട് അടിക്കടി ഇങ്ങനെ ചാകര പോലെയാണ് ഇത് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേക്കൻസികൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരള PSC ഒക്കെ ഒരു രീതിയിലാണെന്ന് നമുക്ക് ഏകദേശം പറയാൻ സാധിക്കും വേക്കൻസി കൂടുവാനുള്ള സാധ്യത. അപ്പോൾ നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ വേക്കൻസി നിങ്ങൾ നോക്കണ്ട, ഇവിടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങളുമായിട്ട് അത് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അത് ഓർത്ത് നിങ്ങൾ ഒരിക്കലും അപേക്ഷിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം. ഇതിന് ലഭിക്കുന്ന സാലറി സ്കെയിൽ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളതായിരിക്കും. ഹെഡ് കോൺസ്റ്റബിളിന് ലഭിക്കുന്ന സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ Level 4 പേ സ്കെയിലാണ് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം തുടക്കത്തിൽ തന്നെ 25,500 നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 81,100 വരെ ലഭിക്കും. പ്രത്യേകം നോട്ട് ചെയ്യുക, മറ്റുള്ള അലവൻസ് അതർ അലവൻസും കൂടി കൂട്ടാതെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതർ അലവൻസും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 100,000 അടുത്ത് തട്ടിമുട്ടി അതിന് മുകളിലേക്കും നമുക്ക് പ്രതീക്ഷിക്കാം. വിവിധ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻ്റ്, യൂണിഫോം അലവൻ്റ്, അങ്ങനെ കുറേ റിസ്ക് അലവൻസ്, അങ്ങനെ ഒരുപാടധികം അലവൻസ് ഇതിൻ്റെ കൂടെ വരുന്ന സമയത്ത് നമുക്ക് സാലറി ഇതിൻ്റെ ഡബിളായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സാലറീൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഇതൊരു ഡിഫൻസ് ജോബും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് കടക്കാം. Level 3 പേ സ്കെയിലാണ് ലഭിക്കുന്നത്. 21,700 സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ 69,100 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിവിധ അലവൻസുകൾ ഇവിടെയും ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്, അതായത് ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് മിനിമം 18 മുതൽ 25 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. SC ST OBC ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ നൽകുന്നത് പോലെ തന്നെ പ്രായത്തിലിളവും നൽകപ്പെടുന്നുണ്ട്. അതായത് SC ST വിഭാഗത്തിന് 5 OBC വിഭാഗത്തിന് 3 പ്രായത്തിലിളവാണ് നൽകപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി കൃത്യമായിട്ട് ജനിച്ച ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1/12/1997 അതുപോലെ തന്നെ 30/11/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇൻക്ലൂഡ് വുമൻസിനെയും കൂട്ടിയിട്ടാണ് ചേർത്തിട്ടാണ് ഇതിൽ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ജനറൽ കാറ്റഗറീൻ്റെ കാര്യമാണ്. SC ST OBC ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവിടെ അഡീഷണൽ ആയിട്ട് പ്രായത്തിൽ ഇളവും നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഈ തസ്തികക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. +2 ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. +2 കൂടെ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മാത്സ് നിങ്ങൾ എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 45% കൂടിയുള്ള വിജയം നിങ്ങൾക്ക് +2 വേണം. ഇനി അത് വിട്, നിങ്ങൾക്ക് +2 ഇല്ല, അതവിടെ മാറ്റി വെച്ചേക്ക്. മറ്റൊരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഒരുപക്ഷെ നിങ്ങൾക്ക് 10th class പാസും അതുപോലെ തന്നെ വിത്ത് 2-year ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ITI സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ. ഏതൊക്കെ ട്രേഡാണ് നമുക്ക് നോക്കാം. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ITI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. മേൽപ്പറഞ്ഞ +2 അല്ലെങ്കിൽ ഈ ഒരു 10th class കൂടെ ITI സർട്ടിഫിക്കറ്റ്, 2 ഡ്യൂറേഷൻ ഉള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒന്ന് മതി. ഇനി ഈ 2 നിങ്ങൾക്ക് ഇല്ല എന്ന് കരുതുക, അതവിടെ മാറ്റി വെക്കുക. മറ്റൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ 10th class പാസ്സായിട്ടുണ്ടായാൽ മതി. അതും PCMO കൂടി, സയൻസോട് കൂടി പാസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ ഇത് സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ക്ലാരിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് പഠിച്ചിട്ട് തന്നെയാണ് എല്ലാവരും 10th class പാസ്സായിട്ട് വരുന്നത്. സോ അതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. 10th class പാസ്സാണ് ക്വാളിഫിക്കേഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 10th class പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ വിത്ത് 3-year ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സ്ട്രീമാണ് നോക്കിയാണെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതുമല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡിപ്ലോമ നിങ്ങൾക്ക് 3 കോഴ്സോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ അപേക്ഷ സമർപ്പിക്കാൻ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അവരിലേക്ക് വീഡിയോ എത്തിക്കാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത തസ്തികയിലേക്ക് കടക്കാം. അടുത്ത തസ്തിക കോൺസ്റ്റബിൾ ആണ്. കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് 18 മുതൽ 23 വരെയാണ് സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ 18 മുതൽ 25 വരെയാണ് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിളിന്. പക്ഷേ നേരെ കോൺസ്റ്റബിൾ
കോൺസ്റ്റബിളിലേക്ക് വരുന്ന സമയത്ത് 18-23 വരെയാണ് പറയുന്നത്. ഏജിൽ റിലാക്സേഷനും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC ST അതുപോലെ തന്നെ OBC ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ നൽകുന്നത് പോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും സാധാരണ ലഭിക്കുന്ന പ്രായത്തിലിളവാണ് നൽകപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്ക് നോക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ, ഏജ് ലിമിറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1/12/1999 അതുപോലെ തന്നെ 30/11/2004 ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൻ്റെ ഇടയിലാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം എന്താ നോക്കുകയാണെങ്കിൽ, അപേക്ഷിക്കാൻ 10ാം ക്ലാസ് മാത്രം മതി, വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. കൃത്യമായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായാലും മതി, D+ പ്രോബ്ലമോ മറ്റൊരു കാര്യവും ഇവിടെ വരുന്നില്ല. 10ാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഡിസേബിൾ ആയിട്ട് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, പിന്നെ ITI സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. നിങ്ങൾക്ക് ITI അതുപോലെ ഡിപ്ലോമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ മറ്റൊരു പോസ്റ്റ് ഉണ്ട്, ഇതിന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ യോഗ്യത ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. പിന്നെ താല്പര്യം ഇതിനോടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനും അപേക്ഷ സമർപ്പിക്കാം. 10ാം ക്ലാസ് മാത്രം മതി, ഡിപ്ലോമയ്ക്കുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 10ാം ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ്, അതായത് ഇതിൻ്റെ ഹൈറ്റും അതുപോലെ ചെസ്റ്റും പിന്നെ ബാക്കിയുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളുടെ ആദ്യം പറയുന്നത് ST കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടേതാണ്. ഇത് ആദ്യം പറയുന്ന ST കാറ്റഗറീൻ്റെ ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള നമ്മൾ മുമ്പോട്ട് പറയുന്നതായിരിക്കും. അപേക്ഷിക്കുന്ന ST കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള പുരുഷന്മാർക്ക് മിനിമം 162.5 cm എങ്കിലും ഉയരമുണ്ടായിരിക്കണം. അത് വനിതകളാകുമ്പോൾ 150 cm ഉയരം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് എക്സ്പാൻഷൻ 76 cm ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ST കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിയായിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്, പുരുഷന്മാർക്ക് മാത്രമാണ് ചെസ്റ്റ് എക്സ്പാൻഡും അതുപോലെ തന്നെ അൺഎക്സ്പാൻഡ് ആയിട്ട് മെഷർ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 cm ആക്കാൻ സാധിച്ചിരിക്കണമെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് ST കാറ്റഗറീൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി നമുക്ക് നേരെ കോമൺ ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവർക്ക് എത്ര ഹൈറ്റ് വേണം, അവരുടെ ചെസ്റ്റ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് 170 cm എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ST കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാവർക്കും 170 cm ഉയരം ആൺകുട്ടികൾക്ക് വേണം. ഇനി വനിതകളെ നോക്കുകയാണെങ്കിൽ 157 cm മാത്രമാണ് ഉയരം പറയുന്നത്. ഇനി പുരുഷന്മാർക്ക് ചെസ്റ്റ് ഉണ്ട്, ചെസ്റ്റ് വിത്തൗട്ട് എക്സ്പാൻഷനോട് കൂടി 80 cm ഉണ്ടാവണം. അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 85 ആക്കാൻ സാധിച്ചിരിക്കണം, പുരുഷന്മാർക്ക് 85 ആക്കാൻ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കടക്കാം. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ് 1 വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഏകദേശം 1600 m ഓട്ടമാണ് പുരുഷന്മാർക്ക് വരുന്നത്. പുരുഷന്മാരുടെ ഡീറ്റെയിൽസ് ആദ്യം നോക്കാം, അതിനുശേഷം നമുക്ക് ഫീമെയിൽസിൻ്റെ നോക്കാം. അപ്പോൾ അത് ഓടി കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം നോക്കുകയാണെങ്കിൽ 7.5 മിനിറ്റ് ലഭിക്കുന്നുണ്ട്, നല്ല ടൈമിംഗ് ലഭിക്കുന്നുണ്ട്. 7.5 മിനിറ്റിനുള്ളിൽ ഇത് ആദ്യം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും, അതിന് ശേഷം നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേജാണ്, ഫസ്റ്റ് ഫേസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽ ഫിസിക്കൽ എഫിഷ്യൻസി PET ആണ് വരുന്നത്. 1600 m ഓട്ടം 7.5 മിനിറ്റിനുള്ളിൽ ഓടി തീർത്തണം. അതിനുശേഷം 11 ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പ് ഉണ്ടാകും. അത് ചാടിക്കടക്കാനായിട്ട് 3 ചാൻസസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ സക്സസ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്വാളിഫൈ ആവുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നീട് വരുന്നത് 3.5 ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പാണ്. അത് ഏകദേശം 3 ചാൻസസ് നിങ്ങൾക്ക് തരും. അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഫേസ് 1 പുരുഷന്മാർക്ക് വരുന്നത്. ഇനി വനിതകൾക്ക് വരുന്ന നോക്കുകയാണെങ്കിൽ 800 m റേസ് ആണ്, 800 m റേസ്. ഏകദേശം 4.45 സെക്കൻഡ് കൊണ്ട്, 4 മിനിറ്റും 45 സെക്കൻഡും കൊണ്ട് ഓടി തീർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു 9 ഫീറ്റിൻ്റെ ലോങ് ജമ്പ് വരുന്നുണ്ട്, 3 ചാൻസസ് തരും. അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ 3 ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പ് വരുന്നുണ്ട്, 3 ചാൻസസ് തരും. അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, നോ മാർക്ക് വിൽ അവാർഡഡ് ഫോർ ദീസ് ടെസ്റ്റ് ആണ് പറഞ്ഞത്. PET യാതൊരു മാർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കത്തില്ല, ക്വാളിഫയിങ് ആണ്. നിങ്ങളെ അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഹൈറ്റും അതുപോലെ തന്നെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ റിട്ടേൺ എക്സാമിനേഷനിലേക്കാണ് പോകുന്നത്, നിങ്ങൾ പരീക്ഷയിലേക്കാണ് പോകുന്നത്. 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന സിലബസും കാര്യങ്ങളൊക്കെ ഹെഡ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനും വരുന്ന സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പറയാൻ നിന്നാൽ കുറച്ചും കൂടി വീഡിയോ ലെങ്ത് ആവും. അത് നിങ്ങൾക്ക് താഴെ നോക്കി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.
അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതിന് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 15 മാർക്ക് കിട്ടും. ടോട്ടലായിട്ട് 2 മണിക്കൂറിൻ്റെ എക്സാമാണ്. ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം, 100 മാർക്കിനാണ് ടോട്ടലായിട്ട് എക്സാം നടക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജിൽ അതായിരിക്കും ഉണ്ടാകുക. ഇനി മൂന്നാമത്തെ ഫേസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മെരിറ്റ് ലിസ്റ്റ് ആയിരിക്കും വരിക, നിങ്ങളുടെ മെരിറ്റ് ലിസ്റ്റ് ഇടും. അതിനുശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരായിരിക്കും ഇനി നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തുക, വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻസിൻ്റെ സ്റ്റേജിലേക്ക് എത്തുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതൊക്കെയാണ് അവിടെ വെരിഫൈ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെയാണ് അവിടെ വെരിഫൈ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ അതും കഴിഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ നേരെ വരുന്ന ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും. അവിടെയും കഴിഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷനിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ മെഡിക്കലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷനിലേക്കും പോകും. അതും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം വളരെ നല്ലൊരു അവസരമാണ് ഇതിനെപ്പറ്റിയിട്ടുള്ളൊരു ഒരു ഉൾക്കാഴ്ച, അതായത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ കയറുക. അതിൽ കയറിക്കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് വീണ്ടും സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാം. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, കാരണം അടുത്ത വീഡിയോ വരുമ്പം അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റുകളും കാര്യങ്ങളും വേഗം തന്നെ വീഡിയോ കണ്ട് മനസ്സിലാക്കി സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി സുഹൃത്തുക്കളിലേക്ക്, മിനിമം യോഗ്യത 10ാം ക്ലാസ് മാത്രം മതി, പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് കരുതുന്നു, 10ാം ക്ലാസ്സുള്ള സുഹൃത്തുക്കളിലേക്ക്, വനിതകളായാലും പുരുഷന്മാരായാലും എല്ലാവരിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.